श्रीनारायण परमगुरवे नमः। ॐ यद्दर्शनं निखिलदुःखहरं पवित्रं यत्पादपङ्कजरचांसघनाशकानि धात्री पुमर्त्तनिजेयस्य यत्कृपाश्रीनारायणं मुनिवरं तमहं नमामि। എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ സ്വാനുഭവ ഗീതിയിലൂടെ ഉള്ള നമ്മുടെ ആ ഒരു തീർത്ഥയാത്ര ഏറ്റവും പ്രധാനപ്പെട്ട വേദങ്ങൾ പോലും തിരയുന്ന ആ പരമ്പൊരുളിനെ സാക്ഷാത്കരിക്കുക, മനുഷ്യൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതാണ്. അതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി അതാണ് ഓരോ തലത്തിലൂടെ മനസ്സ് കടന്നു പോകുമ്പോൾ. മനസ്സ് എവിടെയാണോ നിശ്ചലമാകുന്നത് അതിൻ്റെ ഒരു അനുഭൂതിയാണ്. അപ്പോൾ അവിടെ നമുക്ക് വൈരുദ്ധ്യങ്ങൾ തോന്നാം. മനസ്സില്ലാത്ത സ്ഥലത്തുള്ള അനുഭൂതി എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് അറിയിക്കുന്നത്? അപ്പോൾ അതിൻ്റെ പരിമിതികളെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ആ ഒരു അനുഭൂതിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള തലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാദ പ്രപഞ്ചം, നമുക്ക് ഓങ്കാരമെന്ന് വേണമെങ്കിൽ പറയാം. ആ ഓങ്കാരത്തിൻ്റെ അതൊരു ശബ്ദം ആണെന്ന് നമ്മൾ പറയുമ്പോഴും പ്രണവം, അതിനെ നമ്മൾ പിരിച്ച് നോക്കിക്കഴിയുമ്പോൾ എന്താണ് അതിലൂടെ വെളിപ്പെടുത്തുന്നതെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെല്ലാം ഒരുപാടൊരുപാട് അർത്ഥ തലങ്ങളുണ്ട്. ഓങ്കാരത്തെക്കുറിച്ച് നമുക്കറിയണമെങ്കിൽ മാണ്ഡൂക്യ ഉപനിഷത്ത് നമ്മൾ പഠിക്കണം. അതിന് ഇത്രയും ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിവരണം വേറെ എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. മാണ്ഡൂക്യ ഉപനിഷത്തിന് പിന്നെ മാണ്ഡൂക്യ കാരിക ഉണ്ട്. അപ്പം അത് കുറച്ച് ശ്ലോകങ്ങളിലൂടെയാണ് ഉപനിഷത്ത് അത് പ്രതിപാദിച്ചതെങ്കിലും അതിൻ്റെ വിശദീകരണമായിട്ട് കാരിക ഒരുപാട് ശ്ലോകങ്ങളിലൂടെ അത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗുരു അതിനെല്ലാം കാച്ചിക്കുറുക്കിയാണ് മറ്റു വാക്കിലൂടെയൊക്കെ ഇത് പറയുന്നത്. ഇവിടെ അടുത്ത ശ്ലോകത്തിലൂടെ അങ്ങനെയുള്ള കാര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകാനായിട്ട് ശ്രമിക്കുന്നത്. ഗുരു അതിൻ്റെ ആ പൂഞ്ചലങ്കയുടെ വിളിയെക്കുറിച്ചാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ആ ശബ്ദം, നാദം എന്താണ്, എങ്ങനെയാണ്? ഇവിടെ അടുത്ത ശ്ലോകത്തിൽ 33-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, വിളിയെ വില പെറുമൊരു മണിയൊളിയെ, വിളിയെ പറന്ന് വരുമളിയെ, ഇളകും പരിമളമൊടു ചുവയൊളി ഒളിയും പൊടിയായി വരുത്തിയൊരു നിലയെ. ഇവിടെയും കൊച്ചു കൊച്ചു പദങ്ങൾ കൊണ്ട് വലിയ ഉപനിഷത്തിൻ്റെ ആശയങ്ങളെ പങ്കുവയ്ക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഗുരുവിൻ്റെ അനുഭൂതി ആ ഒരു തലത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഭാഷയാണ്. ഒരുപക്ഷെ നമ്മൾ ഈ ലളിതമായിട്ടുള്ള പദാവലികൾ എന്ന് പറയുമ്പോഴും നമ്മൾ ആ ഒരു തലത്തിലേക്ക് മനസ്സിനെ ബുദ്ധിയെ ഒക്കെ നമ്മൾ ട്യൂൺ ചെയ്യുമ്പോഴാണ്
ഇതിൻ്റെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇതൊക്കെ അങ്ങ് വായിച്ചു പോകും, നമുക്ക് ആ ഒരു റിതം ഉണ്ടാവില്ല. അപ്പോൾ വിളിയെ ആ നാദം, അതിൻ്റെ ആ നാദത്തിൻ്റെ രൂപത്തിലുള്ളവനാണ് വിളിയെ. ആ വിളി അവിടെ നാദം ഓങ്കാരം ആ രൂപത്തിൽ ഉള്ളവനെ വില വെറും ഒരു മണിയൊളിയെ. അപ്പോൾ ഇവിടെ വില മതിക്കാനാകാത്ത ഒരു മണിനാദമാണത്. അത് മണിയൊളി. ഇപ്പം നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ മണിയുടെ നാദം നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓങ്കാരമാണ്. ആ ഓങ്കാരത്തിൻ്റെ ആ ഓങ്കാര സ്വരൂപമായിട്ട് വിളങ്ങുന്നവനെ നമുക്കതിനൊരു ഒരിക്കലും അത് വില കൽപ്പിക്കാൻ പറ്റില്ല. അത്രമാത്രം അതിനെല്ലാം അപ്പുറത്താണ് വിളിയെ. അങ്ങനെ ആ ഒരു ഒരു ശബ്ദം നമ്മളിൽ ഉണർന്നു വരുമ്പോഴുണ്ടാകുന്ന ഒരു ഒരു അനുഭൂതിയാണ്. അല്ലെങ്കിൽ ആ ഓങ്കാരത്തിൻ്റെ രൂപത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനെ വിളിയെ, പറന്നു വരും അളിയെ. ഈ പറന്നു വരുന്ന ഒരു വണ്ടിൻ്റെ ഒരു നാദമുണ്ട്. ആ നാദത്തോടു കൂടിയവനെ ഇളകും, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്, ഇളകിക്കൊണ്ടിരിക്കുന്നത്. പരിമളമോട് പരിമളം. ഇവിടെ നമ്മൾ സുഗന്ധമെന്ന് പറയുമ്പോഴും ഇവിടുത്തെ ഗന്ധം പൃഥ്വിയുടെയാണ്, അതുകൊണ്ടാണ് പരിമളം. അങ്ങനെ ആ പഞ്ചഭൂതങ്ങളുടെ ഗന്ധത്തെ ചുവ ഒളിയും. ചുവ എന്നുള്ളത് നമുക്ക് ജലത്തെ, അതിൻ്റെ രസത്തെ നമുക്കെടുക്കാവുന്നതാണ്. ഒളി ആകാശത്തിൻ്റെ ഗുണം. അപ്പം ഇങ്ങനെ ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പഞ്ചഭൂതങ്ങളെ നമ്മൾ അതിലൂടെ കണക്കിലാക്കണം. അങ്ങനെ ആ ഗുണങ്ങളെയും ഒളിയും പൊടിയായി വരുത്തിയ ഒരു നിലയെ, അതിനെല്ലാം ഭസ്മീകരിച്ചു കളയുന്ന ഒരു നിലയെ, ഒരു നില എന്ന് പറയുന്നത് അവിടെ സത്യം മാത്രമാണ്. ഒരു ഏകമായിട്ടുള്ള സത്യത്തെ പ്രതിപാദിക്കുന്നതാണ് ഒരു നില. അപ്പം അവിടെ മറ്റൊന്നുമില്ല. ഇത് ഒരു ഒരു പരമ്പൊരുളിൻ്റെ തനതായിട്ടുള്ള ഒരു സ്വരൂപം ഇങ്ങനെയാണ്. മറ്റൊന്നിനെ ആശ്രയിക്കാതെ, അല്ലെങ്കിൽ മറ്റെല്ലാത്തിനും ആശ്രയമായിട്ട് നിൽക്കുന്ന ഒന്നിനെക്കുറിച്ചുള്ള അനുഭൂതിയാണ്. ഇതൊരു ഉപാസന അല്ല, മറിച്ച് ഈ വിചാരം കൊണ്ട് നമ്മൾ എത്തിപ്പെടുന്ന ഒരു സത്യാന്വേഷി എത്തിപ്പെടുന്നതാണ്. ഒരു ഉപാസകൻ എത്തിപ്പെടുന്നതല്ല. ഉപാസനകൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് അയാളുടെ കുറേ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇതുണ്ട്, ഉപാസനയുണ്ട്, പൂജാവിധികളുണ്ടാവും, അതുപോലെ തന്നെ അയാളുടെ അനുഷ്ഠാനങ്ങളുണ്ടാവും, അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ സത്യ സാക്ഷാത്കാരം എന്നുള്ളതല്ല അയാൾക്ക് മുൻഗണന. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലരും ഇതിനെല്ലാം കൂടി മിക്സ് ചെയ്ത് പറയും. മിക്സ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് കാര്യങ്ങളുടെ തെളിച്ചം ഉണ്ടാകുന്നില്ല. അതായത് ഉപാസനയും ഭക്തിയും രാജയോഗവും കർമ്മയോഗവും ഒക്കെ മിക്സ് ചെയ്ത ഇത് എല്ലാം ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ ആത്യന്തികമായിട്ടുള്ള ശുദ്ധിയാണെങ്കിലും, കാരണം ഈ ഇവിടുത്തെ എന്താണ് പൊടിയായി വരുത്തിയ ഇതിനെല്ലാം പൊടിയാക്കി ഇതിനെല്ലാം വിചാരം ചെയ്ത് ഈ എല്ലാ അഴുക്കുകളെയും ഇല്ലാതാക്കുന്ന ഒരു വിദ്യ, അത് ജ്ഞാനത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് മറ്റു പലതിലും നമുക്കത് തെളിച്ചതോടുകൂടി കാണാൻ പറ്റുന്നില്ല. അതിലൂടെ കുറേശ്ശെ നമുക്ക് എത്തിപ്പെടാം. പക്ഷെ അതിനകത്ത് വരുന്നൊരു അപകടമെന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ഒരു ഉപാസന നടത്തി വരുമ്പോൾ, മനസ്സ് ഏകാഗ്രപ്പെട്ടു വരുമ്പോൾ, ഈ ഏകാഗ്രതയിൽ നിന്നും അയാൾക്ക് ഈ വരുന്ന ആളുകളുടെ അല്ലെങ്കിൽ അയാളുടെ തന്നെ ഭാവിയും അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളെല്ലാം അറിയാൻ പറ്റുന്ന
ചില സിദ്ധിവിശേഷങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ അജ്ഞാനത്തിൽപ്പെട്ട് കിടക്കുന്ന ആളുകൾ ഭൂരിഭാഗവും എന്ത് ചെയ്യും, ഈ വക കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ് അവരെ സമീപിക്കുന്നത്. അത് ഒരു സത്യമല്ലാത്ത കാര്യമാണ്, കാരണം അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അത് അറിഞ്ഞതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാതാനും, പിന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് നമ്മുടെ കർമ്മ ഫലം നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള കുഴപ്പങ്ങളിൽ ചെന്ന് പെടാതെ നമുക്ക് രക്ഷപ്പെട്ടു പോകുവാനുള്ള ഒരു അവസരമായിട്ട് അതിനേക്ക് എടുക്കാം. പക്ഷെ പലപ്പോഴും ആരും അങ്ങനെ ചെയ്യുന്നില്ല, അതാണൊരു പ്രശ്നം. അതുകൊണ്ട് ഉപാസകന്മാരും അതുപോലെ തന്നെ രാജയോഗം വഴി പോകുന്നവരും പ്രാണായാമാദികളൊക്കെ ചെയ്തു പോകുന്നവരും ഇതൊക്കെ മനസ്സിൻ്റെ ആ ഒരു പ്രാണൻ്റെ ഒരു ഉണർവ് കൊണ്ട് സംഭവിക്കുന്ന ഒരുപാട് സിദ്ധിവിശേഷങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആ രീതിയിലൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. കാരണം കുണ്ടലിനി ശക്തി ഉണർന്നു വരുമ്പോൾ നാദം കേൾക്കും എന്ന് നമുക്ക് നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പറയാൻ പറ്റും. പക്ഷേ അതല്ല ഇവിടെ സൂചിപ്പിച്ച് ഗുരു സൂചിപ്പിച്ചിരിക്കുന്നത്, ആ നാദത്തെക്കുറിച്ചല്ല, ആ ഒരു വിളിയെക്കുറിച്ചല്ല, ആ ഒരു ശബ്ദത്തെക്കുറിച്ചല്ല, മറിച്ച് ഈ അദ്വൈതത്തിൻ്റെ തലത്തിലേക്ക് പോകുമ്പോൾ ഈ അതായത് ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും ഇതിനെ മൂന്നിനും നമ്മൾ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓങ്കാരത്തിൻ്റെ അകാരവും ഉകാരവും മകാരവും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഉ മ എന്നുള്ള മൂന്ന് അക്ഷരങ്ങൾ ചേരുമ്പോഴാണ് ഓങ്കാരമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെറും അക്ഷരങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കുക എന്നുള്ളതല്ല വിഷയം, മറിച്ച് ആ അകാരം പ്രതിനിധാനം ചെയ്യുന്ന ജാഗ്രത അവസ്ഥ, ആ ജാഗ്രത അവസ്ഥയെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ അത് സ്വപ്നാവസ്ഥയിലും ആ രീതിയിലുള്ളൊരു വിശകലനം നമുക്ക് നടത്തണം. ഇത് രണ്ടും നടത്തി കഴിയുമ്പോഴാണ് ആ അകാരം ഉകാരത്തിൽ ലയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അവിടെയാണ്. അതല്ലാതെ അക്ഷരങ്ങൾ എഴുതി വെച്ചുകൊണ്ട് അത് രണ്ടും ഇങ്ങനെ സന്ധിപ്രകാരമോ അല്ലെങ്കിൽ മറ്റ് ഇതിന് വ്യാകരണ പ്രകാരം ഇങ്ങനെ അകാരം പ്ലസ് ഉകാരം പ്ലസ് മകാരം പ്ലസ് സമം ഓങ്കാരം എന്ന് പറയുന്ന ആ രീതിയല്ല ഇവിടുത്തെ. അത് ഒരിക്കലും അങ്ങനെ എഴുതി വെച്ചതുകൊണ്ട് നമുക്ക് ആ സാക്ഷാത്കാരം ഉണ്ടാകത്തില്ല. അപ്പോൾ വ്യക്തമായിട്ട് മാണ്ഡൂക്യ ഉപനിഷത്തിൽ ഈ നാദത്തെക്കുറിച്ച് ഈ ഓങ്കാരത്തെക്കുറിച്ച് പ്രണവത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് അകാരമെന്ന് പറയുന്ന ആ ശബ്ദം പ്രതിനിധാനം ചെയ്യുന്നത് ഈ ജാഗ്രത അവസ്ഥയാണ്. അപ്പം ഇവിടെ വിളിയെ എന്ന് പറയുമ്പോൾ വിലമതിയാതൊരു മണിയൊളിയെ എന്നൊക്കെ പറയുമ്പോൾ ഇവിടത്തെ ആ വിളി ആ ഒരു നാദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉള്ളിൽ നിന്നുണ്ടാകുന്ന നാദം എന്ന് പറയുന്നത് ഈ ഓങ്കാരത്തെ കുറിച്ചാണോ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ കുണ്ഡലിനി യോഗം കുണ്ഡലിനി ശക്തി ഉണരുമ്പോഴും അനാഹതധ്വനി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ ഓങ്കാരത്തെ വിശദീകരിക്കുമ്പോൾ അതിനെ വിശകലനം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ആന്തരികമായിട്ടുള്ള അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. അങ്ങനെ വരുമ്പോഴാണ് ഇത് എന്താണ് ശരിക്കുള്ള പ്രണവം ഓങ്കാരമെന്ന് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയുള്ളൂ. അപ്പോൾ ജാഗ്രതാവസ്ഥയെയും സ്വപ്നാവസ്ഥയെയും നമുക്ക് തെളിച്ച് മനസ്സിലാക്കാൻ പറ്റാതെ വന്നാലോ, അതായത് ഈ വിശകലനം ചെയ്യുവാനോ ഒന്നൊന്നായി എണ്ണി എണ്ണി നമുക്ക് പൊരുൾ ഒടുക്കാൻ പറ്റാതെ വന്നാൽ ഉള്ള പ്രശ്നമാണ് ഈ പറയുന്നത്. അപ്പോൾ അതിനെ വിശദീകരിക്കുക അല്ലെങ്കിൽ വിശകലനം വിശദീകരിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. വിശകലനം ചെയ്യുന്നതും വിശദീകരിക്കുന്നതും രണ്ടും രണ്ടാണ്. ഓരോന്നതായി അവയവം പിരിച്ചു വേറാക്കുക എന്ന് ഗുരു വീണ്ടും സൂക്ഷ്മമായിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ഏതാണ് സത്യം, ഈ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ ഏത് തലത്തിലാണ് സത്യം, അതിൻ്റെ പരിമിതി എവിടെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം.
അത് വിശകലനം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയം വന്നാലോ? പലർക്കും ഭയമാണ്. അങ്ങനെ ഭയം ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഇതൊന്നും. അങ്ങനെ ഈ ജാഗ്രത അവസ്ഥയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്ത് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊതുവേ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കാത്ത ഒന്നാണ് സ്വപ്നം. ആ സ്വപ്നത്തെയും നമുക്ക് വിശകലനം ചെയ്തേ പറ്റൂ. നിങ്ങളൊരു സത്യാന്വേഷിയാണോ? തീർച്ചയായിട്ടും ഈ രണ്ടവസ്ഥയെയും കൃത്യമായിട്ട് യാതൊരു കോംപ്രമൈസ് ചെയ്യാതെ വിശകലനം ചെയ്തേ പറ്റൂ. നമ്മുടെ ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഒരുപാട്, അതായത് ഒരു വെസ്റ്റേൺ സൈക്കോളജിയാണ് ഇന്ന് പലപ്പോഴും പലരും ഫോളോ ചെയ്ത് കാണുന്നത്. പക്ഷേ ഇവിടെ മഹർഷിമാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ മനഃശാസ്ത്രം ശരിയായ രീതിയിൽ വിശകലനം ചെയ്ത് പഠിക്കുകയും എവിടെയാണ് പ്രശ്നം കിടക്കുന്നത്, ആർക്കാണ് പ്രശ്നമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്വപ്നത്തെക്കുറിച്ചുള്ള വിശകലനം പാശ്ചാത്യരുടെ വിശകലനം അപൂർണമാണ്. അത് പൂർണ്ണമായിട്ടുള്ളത് ഇവിടെയാണ്. ഇപ്പോൾ യോഗശാസ്ത്രവും അതുപോലെ തന്നെ നമ്മുടെ വേദാന്തശാസ്ത്രവും ഒക്കെ ഈ മനസ്സിനെ അപഗ്രഥിക്കുന്നതാണ്. അത് കുറച്ച് ആളുകളുടെ ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടുള്ള അപഗ്രഥനമല്ല, മറിച്ച് അവരവരുടെ മനസ്സിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിശകലനമാണ്. അത് കുറച്ച് ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതല്ല. അങ്ങനെ മനസ്സിനെ വിശകലനം ചെയ്ത് അതിൻ്റെ പ്രശ്നങ്ങളെ കണ്ടെത്തി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് മഹർഷിമാർ നടത്തിയിട്ടുള്ള ഒരുപാടൊരുപാട് ത്യാഗമുണ്ട്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളെപ്പോലെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഈ നമ്മുടെ മനസ്സിനെ വിശകലനം ചെയ്യുവാനുള്ള തൻ്റെടമില്ലാത്തത്, ധൈര്യമില്ലാത്തത്? അവിടെ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളായിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മുടെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളുമായിരിക്കാം. നമ്മൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടാവാം, കാരണം നമുക്ക് അത്രയും സേഫായിട്ടുള്ള, നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഡോക്ടർമാരുടെ അടുത്തൊക്കെ ആയാലും നമ്മളൊരു പരിധി വരെ പലരും അങ്ങനെയാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്കും പറയാൻ പറ്റുന്നില്ല. ഡോക്ടർക്കാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാടൊരുപാട് പരിമിതികൾ ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ മനസ്സ് എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒന്നാണ്. ഓരോരുത്തരുടെയും മനസ്സ് ഓരോ രീതിയിലാണ്. വളരെ അപൂർവം ചില കാര്യങ്ങൾ മാത്രമാണ് ഒരേപോലെ സംഭവിക്കുന്നത്, ബാക്കിയെല്ലാം അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് ജാഗ്രത അവസ്ഥയെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയും അതിൻ്റെ ആ ഒരു അത് സത്യമല്ല എന്നുള്ള ഒരു ഒരു ഉറപ്പ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ സ്വപ്നത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശകലനത്തിലും നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും. എന്താണ് പ്രധാനമായിട്ടുള്ള ഈ ഒരു വ്യത്യാസം? സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് സത്യമാണെന്നാണ് വിചാരം. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് സ്വപ്നമല്ല, മറിച്ച് അത് ജാഗ്രതയാണ്. ജാഗ്രതയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത് അത് സ്വപ്നമായിരുന്നു എന്ന്. ഒരിക്കലും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി പറയുന്നില്ല താൻ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വപ്നമാണെന്ന്. വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരത് സമ്മതിക്കുന്നില്ല. അവരുടെ സമ്മതമോ വിസമ്മതമോ അല്ല സത്യത്തെ നമുക്ക് മനസ്സിലാക്കേണ്ട ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം അവിടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ ധൈര്യത്തോടു കൂടി? ഇപ്പം നമ്മളെയും എവിടെയെങ്കിലും പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ, നമ്മളെയും ഭയപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അത് നമ്മൾ കണ്ടെത്തണം. അതല്ലെങ്കിൽ ആ വഴിയിലൂടെ സഞ്ചരിച്ച അവിടെയാണ് ശരിക്കുള്ള ഗുരുക്കന്മാരുടെ ആവശ്യകത.
ആ വഴിയിലൂടെ സഞ്ചരിച്ച ഗുരുക്കന്മാരുണ്ട്. അവരെയാണ് നമ്മൾ ജീവൻ മുക്തന്മാർ, സത്യദർശികൾ എന്നൊക്കെ പറയുന്നത്. അവരുടെ മൊഴികളാണ് നമ്മൾ ഈ പഠിക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഒരു തെളിച്ചം, സൂക്ഷ്മത നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ജ്ഞാനമാർഗത്തിൽ അതുകൊണ്ട് തന്നെയാണ് ആളുകൾ വളരെ കുറവ്. ഇപ്പോൾ നമ്മളുടെ ഈ ശിവഗിരി ടി വിയിലൂടെ നമ്മുടെ ക്ലാസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു വർഷമാകാൻ പോവുകയാണ്. അപ്പോൾ 365-ാമത്തെ ദിവസം നമ്മൾ എത്തുമ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് കൂടാമെന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ വീണ്ടും ലോക്ക്ഡൗൺ അല്ലെങ്കിൽ കൊറോണയുടെ ഒരു ഗൗരവം വന്നിരിക്കുന്നത് കൊണ്ട് ആ ഒരു ഒത്തുകൂടൽ സാധ്യമാകുമെന്ന് തോന്നുന്നില്ല ഉടനെ. അതല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അരുവിപ്പുറത്ത് ഒന്ന് ഒത്തുകൂടാമായിരുന്നു. അരുവിപ്പുറത്ത് വരാൻ പറ്റുന്ന ആളുകൾക്ക് എല്ലാവർക്കും അവിടെ ഒന്ന് ഒത്തുകൂടി, പ്രത്യേകിച്ച് തപോഭൂമിയല്ലേ, ഗുരുവിൻ്റെ തപോഭൂമിയാണ്, അവിടെ കൂടി നമുക്ക് കുറച്ച് സത്സംഗം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും അല്ലെങ്കിൽ അതിൻ്റെ സംശയ നിവാരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്താമായിരുന്നു. പക്ഷേ അത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഈ ഒരു വർഷത്തോളമായി നമ്മുടെ ഈ ഗൗരവമായിട്ടുള്ള ഈ ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഈ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് ഇതിനകത്ത് നമ്മൾ കഥകൾ പറയുന്നില്ല, ഒരുപാട് സിദ്ധിവിശേഷങ്ങളെക്കുറിച്ച് പറയുന്നില്ല. ഗുരു ഒരുപാട് സിദ്ധികളൊക്കെ കാട്ടിയിട്ടുണ്ട്, അതൊന്നും നമ്മൾ ഇതിനകത്ത് പ്രതിപാദിക്കുന്നില്ല. കൂടുതൽ തമാശകളില്ല. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ ഇതിന് ആളുകളുടെ എണ്ണവും കുറവാണ്. ഇപ്പോൾ മറ്റ് പല യൂട്യൂബ് ചാനലുകളിലും വാട്സാപ്പ് കൂട്ടായ്മകളിലൊക്കെ ഒരുപാട് ആൾക്കാരുടെ എണ്ണം കൂടുതലുണ്ട്. എന്തുകൊണ്ടാണ് ശിവഗിരി ടി വിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ വേദാന്ത പഠനത്തിൽ ഗുരുവിനെ അറിയാം, അപ്പോൾ ഈ ഇതിനകത്ത് എന്തുകൊണ്ട് ആളുകളുടെ എണ്ണം കൂടുന്നില്ല, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഇത് വെറുമൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് കേട്ടിരിക്കേണ്ട ഒന്നല്ല. ഇത് നമ്മളുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും ഒരേപോലെ ഏകാഗ്രപ്പെടുത്തി മനസ്സിലാക്കേണ്ട കാര്യമാണ്. കഥയും വിശ്വാസവും ഒക്കെ അത്രയും ബുദ്ധിയൊന്നും ഉപയോഗിക്കണ്ട. അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്ക് ഇതിനകത്ത് അത്ര പെട്ടെന്ന് ഇത് ഗ്രഹിക്കുന്നുമില്ല. പിന്നെ ഇതിലും ലളിതമായിട്ട് ഇത് പറയാനും ബുദ്ധിമുട്ടാണ്. കാരണം അത്രയ്ക്ക് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ് ഗുരു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മളെങ്ങനെയാണ് ഇതിലും കുറച്ച് ഇതോടുകൂടി ലളിതമായിട്ടിത് പറയാൻ പറ്റുക? ഇപ്പോൾ ജ്ഞാനമാർഗത്തിൽ എപ്പോഴും ആളുകളുടെ കുറവിൻ്റെ കാരണം ഇതാണ്. നേരെ മറിച്ച് നമുക്കൊരു ഭാഗവതം നടത്തി നോക്കി, ഭാഗവതമോ അതുപോലെയുള്ള മറ്റ് ഇപ്പോൾ ഒരുപാട് ആളുകൾ കൂടുന്ന പല ആധ്യാത്മിക സംഭവങ്ങളുണ്ട്, അവിടെയൊക്കെ ആയിരക്കണക്കിന് ആളുകൾ കൂടും. അതിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവിടെ നമ്മുടെ ബുദ്ധിക്ക് പറയത്തക്ക പ്രാധാന്യമുള്ള കാര്യങ്ങൾ കുറവായിരിക്കും. 99% അവിടെ വിശ്വാസത്തിനാണ് പ്രാധാന്യം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറേ സിദ്ധികളെക്കുറിച്ചും പറയുമ്പോൾ നമ്മൾക്ക് വളരെ സന്തോഷമായി, നമുക്ക് യാതൊരു കാരണവശാലും ചിന്തിക്കണ്ട. അങ്ങനെയുള്ള ക്ലാസ്സുകളും മറ്റ് കാര്യങ്ങളൊക്കെ എത്രയോ വർഷം നമ്മൾ കേട്ടാലും ഒരു കടുകിട പോലും നമുക്കൊരു മാറ്റം ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾക്ക് മാറണ്ടേ? ഒരുപക്ഷേ നമ്മൾ പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഇതൊരു വലിയൊരു പെർസെൻറ്റേജാണ്. ഒരാളെങ്കിലും ഈ അറിവിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ ജീവിതത്തെ കരുപിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മാറ്റമാണ്.
അപ്പോൾ നമ്മളുടെ ഈ ഒരു എളിയ സംരംഭം, ഗുരു നമ്മൾക്ക് നൽകിയ ഈ ഒരു എളിയ സംരംഭം, അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. നമുക്കിവിടെ പ്രത്യേകിച്ച് ആരെയും സന്തോഷിപ്പിക്കേണ്ട, സോപ്പിടേണ്ട ആവശ്യങ്ങളൊന്നും വന്നിട്ടില്ല. അതിൻ്റെ ആവശ്യവുമില്ല. നമ്മൾ ഉള്ള കാര്യമുള്ളതുപോലെ പറയുന്നു. അതിനകത്ത് നമ്മൾ ആരെയും മാറ്റി നിർത്തുന്നില്ല. പരിപൂർണമായിട്ടുള്ള ആ ഒരു വിശകലനം, അത് പറയുന്ന ആളും കേൾക്കുന്ന ആളുകൾക്കും ഒരേപോലെ ബാധകമാണ്. നമുക്കിതിനകത്ത് ഒളിച്ചോടുക എന്നുള്ളതല്ല, നമ്മൾ നമ്മുടെ പ്രശ്നത്തെ നേരിട്ട് വിശകലനം ചെയ്യുക. നമുക്കെങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കി ഈ സത്യത്തെ ഈ ജന്മത്തിൽ തന്നെ സാക്ഷാത്കരിക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ സാധിക്കാതെ വന്നാൽ അതൊരു ഭയങ്കരമായിട്ടുള്ള നഷ്ടം ആണ് എന്ന് ഗുരുവും മറ്റ് മഹർഷിമാരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വില വെറും ഒരു മണി ഒളിയെ നമുക്ക് അതിനെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുപോലെ അതിൻ്റെ ആ ഒരു ഇതുണ്ടാകുമ്പോൾ നമ്മളിൽ അങ്ങനൊരു ഒരു ഓങ്കാരത്തിൻ്റെ ആ പ്രണവം നമ്മൾക്ക് ഉണർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാദമുണ്ട്. ആ നാദത്തെ നമ്മൾക്ക് ശരിക്കും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ, അതായത് ഈ മായ, ഇതിനെയൊക്കെ നമുക്ക് ഈ ഒരു ഉണർവ് കൊണ്ട്, ഈ നാദത്തിൻ്റെ ഉണർവ് കൊണ്ട് മാത്രമേ നമുക്ക് എന്തു ചെയ്യാൻ പറ്റുള്ളൂ, ഭസ്മീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഭസ്മീകരിച്ച് നിൽക്കുന്ന ആ ഒരു നിലയുണ്ട്, അതാണ് ഒരു നിലയെ. അപ്പം അങ്ങനെയുള്ള പരമ്പൊരുളെ എന്ന് ആശ്ചര്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ ആ സാക്ഷാത്കാരം നേടിയ ഒരാൾ കാണുന്നത്. അല്ലാതെ അതൊരു ഉപാസനയായിട്ടല്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു ഒരു മാനസികാവസ്ഥ, ഇങ്ങനെയുള്ള ഒരു അറിവിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു തലം നമ്മളിൽ ഉണരുമ്പോൾ, അതൊരു നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ളൊരു ആനന്ദാവസ്ഥയാണ്. അവിടെ ദുഃഖത്തിന് യാതൊരുവിധ സ്ഥാനവുമില്ല. ഈ ദൃശ്യത്തെയെല്ലാം, ദുഃഖമുണ്ടാക്കിത്തരുന്ന ദൃശ്യത്തെയെല്ലാം ഭസ്മീകരിച്ചിരിക്കുകയാണ്. ആ അതിനെല്ലാം പൂർണ്ണമായിട്ട് ജ്ഞാനാഗ്നി കൊണ്ട് ഇവിടെ നമ്മൾ ആ നാദത്തിൻ്റെ വിളി കേൾക്കുമ്പോൾ, അത് നമ്മുടെ ഉള്ളിൽ ഉണരുമ്പോൾ, അതൊരു വല്ലാത്ത ഒരു വിളിയാണ്, പൂഞ്ചിലങ്കയുടെ വിളിയാണ്. അപ്പോൾ ആനന്ദ നൃത്തം ഉണ്ടാകുമ്പോൾ വരുന്ന ആ ഒരു അനുഭൂതിയാണ് അത്. അതിൻ്റെ ആ ഉത്തുംഗ ശൃംഗത്തിലേക്ക് നമ്മുടെ മനസ്സും എത്തിപ്പെടുമ്പോൾ തീർച്ചയായിട്ടും വാക്കുകൾ കൊണ്ട് അതിനെ വിവരിക്കുവാൻ ആർക്കും സാധ്യമല്ല. അതെല്ലാം മൗന ഘന അമൃത അബ്ദിയായി മാറുകയാണ്. അതായത് എവിടെയാണോ നമ്മുടെ ഈ മനസ്സ് നിശ്ചലമാകുന്നത് പരിപൂർണമായിട്ട്, ഇപ്പം ജാഗ്രതും സ്വപ്നവും രണ്ടും ഒരേ ഒന്നാണ്, അതായത് അവിടെ ദൃശ്യം മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധം നമുക്കുണ്ടാകുമ്പോൾ, ആ ദൃശ്യത്തെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സുഷുപ്തി ദൃക്. സുഷുപ്തിയിലൊന്നും അറിയുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ്? അവിടെ ദൃശ്യമില്ലാത്തത് കൊണ്ടാണ്. അജ്ഞാനമുള്ളത് കൊണ്ടല്ല, അജ്ഞാനമാകുന്ന ഒരു മറയുള്ളത് കൊണ്ടല്ല നമ്മൾ അറിയാത്തത്, മറിച്ച് അവിടെ രണ്ടാമതൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അതായത് ദൃശ്യമില്ല. എവിടെയാണോ ദൃശ്യം അപ്രത്യക്ഷമാകുന്നത് അവിടെ ദൃക്ക് മാത്രമാണുള്ളത്. അപ്പോൾ ദൃശ്യമില്ല എങ്കിൽ പിന്നെ അതിനാണ് ദൃക്കെന്നെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? അതിന് ഒരു നില എന്ന് പറയുന്നു, നടുനില,
ഒരു നില എന്നൊക്കെ പറയുന്നത്. അതായത് ഒരു സാക്ഷിഭാവത്തിൽ ആ ചൈതന്യം മാത്രമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. പക്ഷെ നമ്മുടെ വാക്കുകൾക്ക് ഒരുപാട് ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പോൾ ദൃക്കെന്നും ദൃശ്യമെന്നൊക്കെ എന്തിനാ പറയുന്നത്? നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ദൃശ്യത്തെ എപ്പോഴാണോ ജ്ഞാനം കൊണ്ട് ഭസ്മീകരിക്കുന്നത്, അവിടെ തീർന്നു നമ്മുടെ പ്രശ്നങ്ങളെല്ലാം. ഇപ്പോൾ ജാഗ്രതത്തിലും സ്വപ്നത്തിലുമായാലും ഈ രണ്ട് സ്ഥലത്തുമാണ് നമ്മുടെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ആ പ്രശ്നത്തെ അവിടെ പരിഹരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് നമ്മൾക്ക് എത്തിപ്പെടുമ്പോൾ ദൃക്ക് മാത്രമായിട്ട് അഥവാ ആനന്ദ സ്വരൂപമായിട്ട് സുഖസ്വരൂപമായിട്ട് സാക്ഷിഭാവം മാത്രമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ, അതിനെ അവസ്ഥ എന്നല്ല പറയുന്നത്, അങ്ങനൊരു ഒരു നിലയാണ്. വാക്കുകൾ കൊണ്ട് നമുക്കതിനെ പറഞ്ഞറിയിക്കാനായിട്ട് അസാധ്യമാണ്. അപ്പം അങ്ങനെ അതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും സ്വരൂപം. അത് തിരിച്ചറിയാതെ നമ്മൾ ദൃശ്യത്തിൽപ്പെട്ട് ഉഴലുന്നല്ലോ എന്ന് ഗുരു വിലപിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഋഷിമാർ, ജ്ഞാനികൾ നമ്മുടെയെല്ലാം അജ്ഞാനത്തിൻ്റെ നിലയെ ഓർത്തിട്ട് അവർക്കും വിഷമമാണ്. നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇത്രയും വർഷങ്ങൾ, ഇത്രയും ജന്മങ്ങൾ നമ്മൾക്ക് പാഴായിപ്പോയല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും ആ തിരിച്ചറിവിലേക്ക് നമുക്കും എത്തിപ്പെടാം. നമ്മുടെ ഈ പരിപാവനമായ ഈ മനുഷ്യജന്മം ഇനിയും പാഴാക്കാതെ നമുക്ക് അതിനെ സാക്ഷാത്കരിക്കാം. ബാക്കി നമുക്ക് നാളെ. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഹി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.